ഇന്നത്തെ വീഡിയോയിൽ മൂന്നാർ ഇരവികുളം നാഷണൽ പാർക്കിലെ വിശേഷങ്ങളാണ്. മൂന്നാറ് ടൗണിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ മറയ റോട്ടിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാഷണൽ പാർക്കിലെത്താം. നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസിൽ സ്പോട്ട് ചെയ്ത ആളാണ് സിംഹവാലനാണ്. പുള്ളി ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ റോട്ടിലേക്ക് നോക്കി ഇരിപ്പുണ്ടായിരുന്നു. ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ നല്ല നല്ല വീഡിയോസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. സോ എല്ലാവരും മുഴുവനായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ടിക്കറ്റ് എടുക്കുന്നതും വണ്ടിയിൽ കയറുന്ന പോർഷനൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസായതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമുക്ക് നേരെ നാഷണൽ പാർക്കിൻ്റെ അകത്തേക്ക് കയറാം, വണ്ടി പാർക്ക് ചെയ്യുക, ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റിന് അറൗണ്ട് ഒരു 150-200 റേഞ്ച് പ്രൈസ് വരുന്നുണ്ട്. അതിനുശേഷം ടിക്കറ്റ് എടുത്ത് കൗണ്ടറിൻ്റെ നേരെ മുകളിലത്തെ ഫ്ലോറിൽ നിന്നാണ് ഇപ്പോൾ ബസ് എടുക്കുന്നത്. എത്രയും പെട്ടെന്ന് ആദ്യത്തെ ബസ്സിൽ കയറാം. ഒരു 15-20 മിനിറ്റ് മുകളിലോട്ട് ട്രാവൽ ഉണ്ട് ബസ്സിൽ തന്നെ. അപ്പോൾ സൈഡ് സീറ്റ് മാക്സിമം പിടിക്കാൻ നോക്കുക, കാരണം ഓൺ ദ വേ നമുക്ക് അത്യാവശ്യം കാഴ്ചകൾ കാണാനുണ്ട്. തേയിലത്തോട്ടങ്ങളും മുട്ടക്കുന്നും ഒക്കെ കാണാനുള്ള നല്ലൊരു രസമുള്ള കാഴ്ചയാണ്. ഡ്രൈവ് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രൈവാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡ്രൈവേഴ്സ് അവർ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് നമ്മളവിടെ എത്തിച്ചോളും. അന്നും ഇന്നും എന്നും ഒരു മാറ്റമില്ലാത്ത സ്പോട്ടാണ് ഇരവികുളം. സ്കൂൾ ടൈമിൽ പോയ കാലം മുതൽ ഇപ്പോൾ ഒരു ഏകദേശം എല്ലാം അങ്ങനെ തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് പറയത്തക്ക ഒരു മാറ്റവുമില്ല. ആകെപ്പാടെയുള്ളൊരു മാറ്റം സ്പോട്ട് ചെയ്തത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊരു ഇലക്ട്രിക് വെഹിക്കിൾ അവിടെ അവൈലബിളാണ്. നമ്മൾ എക്സ്ട്രാ പേ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വണ്ടിയിൽ കയറി എഫേർട്ട്ലെസ് ആയിട്ട് ഏരിയയൊക്കെ ചുറ്റി കണ്ടുവരാം. നമ്മൾ മെയിനായിട്ട് ഇരവികുളം നാഷണൽ പാർക്ക് വിസിറ്റ് ചെയ്യുന്നതിൻ്റെ ഒറ്റ പർപ്പസേ ഉള്ളൂ, എന്താണ്, വരയാടാണ്. അപ്പോൾ മിക്കവാറും വരയാടനെ സ്പോട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ട്രിപ്പിൽ രണ്ട് വരയാടനെ മാത്രമേ സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളേകദേശം ഒരു 3-4 മണി സമയത്താണ് കയറി. ആ സമയത്ത് വരെ നല്ല തീവാറണ വെയിലാണ്. അപ്പോൾ സ്പോട്ടിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർ നിർബന്ധമായിട്ടും ഏതെങ്കിലും രീതിയിലുള്ള സൺഷെയ്ഡുകളും ഒരു കുപ്പി വെള്ളവും കൂടെ കരുതിയാൽ അത്രയും നല്ലത്. കാരണം ബസ് ഡ്രോപ്പ് പോയിന്റിൽ നിന്ന് ഒരു 1.5 കിലോമീറ്ററോളം അപ്പ് ആൻഡ് ഡൗൺ നടക്കാനുണ്ടാവും. സോ അത് മനസ്സിൽ ഓർത്തിരിക്കുക. ബസ് ഡ്രോപ്പ് ചെയ്യുന്ന പോയിന്റിൽ ചെറിയൊരു മ്യൂസിയം കൈൻഡ് ഓഫ് സെറ്റപ്പും ടീ സ്നാക്സ് കഴിക്കാനുള്ള ഒരു ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. പിന്നെ ഇവിടുത്തെ ഏക അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ മലമുകളിൽ നിന്ന് വിദൂരതയിലേക്കുള്ള മുട്ടക്കുന്നുകളും തേയിലത്തോട്ടങ്ങളും തന്നെയാണ്. പിന്നെ മെയിൻ അട്രാക്ഷൻ വരയാട്. ഇതല്ലാതെ ഇവിടെ വേറെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. നിങ്ങൾ മാക്സിമം പബ്ലിക് ഹോളിഡേയ്സ് അവോയ്ഡ് ചെയ്തിട്ടുള്ള സമയത്ത് ഇവിടെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം മെയിൻ ഹോളിഡേയ്സിലൊക്കെ ഭയങ്കര റഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും, ടിക്കറ്റിൽ ക്യൂ നിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് വരും, ബസ് പിക്ക് ചെയ്ത് മോളിൽ കയറാനും തിരിച്ച് ബസ് കളക്ട് ചെയ്യാനും എല്ലാം ഒരുപാട് ടൈം നിങ്ങൾക്ക് നഷ്ടമാവും. സോ അതുകൊണ്ട് മാക്സിമം ടൈം സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീക്ക് ഡേയ്സിൽ വരുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം.